സാമ്പത്തികമായി തകർന്ന ശ്രീലങ്കയെ മുതലെടുത്ത് ഇന്ത്യയെ നിരീക്ഷിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ചൈനീസ് ചാരക്കപ്പൽ യുവാങ് വാങ് 5 കൊളംബോ തീരത്തേക്ക് അടുക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യ ഇതിനെ എതിർത്തതോടെ ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് വരരുതെന്ന് ചൈനീസ് കപ്പലിനോട് ശ്രീലങ്ക ആവശ്യപ്പെട്ടിട്ടും അത് ചൈന തള്ളി. ഇതോടെ ശ്രീലങ്കയ്ക്ക് മറ്റൊരു സഹായം ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ചൈനയുടെ യുവാങ് വാങ് 5 എന്ന ചാരക്കപ്പൽ ലങ്കൻ തീരത്തെത്തുന്നതിന് മുമ്പ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡോണിയർ വിമാനം ശ്രീലങ്കയ്ക്ക് കൈമാറാനുള്ള തീരുമാനമായിരിക്കുകയാണ്. ഈ മാസം പകുതിയോടെ ഈ വിമാനം ശ്രീലങ്കൻ സായുധ സൈന്യത്തിന്റെ പക്കലെത്തുമെന്നാണ് റിപ്പോർട്ട്. വിമാനം കൈമാറുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡോണിയർ 228 വിമാനങ്ങൾ, കടലിലെ നിരീക്ഷണം, ദുരിതമുഖത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്നത്. ശ്രീലങ്കൻ സൈന്യത്തിനും ഇതേ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഇവ ഉപയോഗിക്കാം. ലങ്കയിൽ ചൈനീസ് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള ഹമ്പൻതോട്ട തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കാനായി കപ്പൽ എത്തുന്നുവെന്നാണ് ചൈനയുടെ വാദം. വ്യാഴാഴ്ച രാവിലെ 9:30 കപ്പൽ ഹമ്പൻതോട്ട തുറമുഖത്ത് എത്തിയേക്കുമെന്നായിരുന്നു വിവരം. അതേസമയം കപ്പൽ അവിടെ നങ്കൂരം ഇട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നിരീക്ഷണത്തിനാണ് കപ്പലിന്റെ വരവെന്നാണ് ഇന്ത്യയുടെ ആശങ്ക. 750 കിലോമീറ്റർ ആകാശ ദൂരത്തുള്ള ഉപഗ്രഹ സിഗ്നലുകൾ അടക്കം ചോർത്താൻ കഴിയുമെന്നതിനാൽ കൽപ്പാക്കം, കൂടംകുളം ആണവ നിലയങ്ങളും ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രവും കപ്പലിന്റെ ചാര വലയത്തിനുള്ളിലാവുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.